സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ബ്ലാക്ക് ബേൺ ഗെയിമിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത്. മൈൻക്രാഫ്റ്റാണ് കളിക്കുന്നത്. മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് കുറേ നാളായിട്ടോ സൈൻ ഇന്നൊക്കെ ചെയ്യണം. ഈ മൊബൈൽ എന്ന് പറയുന്നത് 2 GB റാമിൻ്റെ ഒരു പഴയ മൊബൈലാണ്. എൻ്റെ മൊബൈലൊക്കെ ശരിയാക്കാൻ കൊടുത്ത് ഭയങ്കര പൈസയൊക്കെ ആവും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അച്ചായൻ്റെ ഫോണിലൊക്കെ എല്ലാം ലോഗിൻ ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് ഇതിലാണ് കളിക്കണത്. ഇത് പുതിയ വെർഷനൊന്നും ഇതിൽ വർക്ക് ചെയ്യില്ല. ഞാൻ ഇതിൽ ഇപ്പോൾ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ 1.16 വർഷം കളിക്കുന്നത്. അപ്പം നമ്മൾ പുത്തൻ വീട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 40 കോടിയുടെ വീടാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഒരു വലിയ വീടാണ്. അപ്പോൾ അതിൽ AC ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വീട് നോക്കിയിട്ട് നോക്കാം. വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ വീട് വാങ്ങിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അജിലപ്പൻ എന്ന് പറഞ്ഞൊരുത്തിൻ്റെ ഇതാണ്. അപ്പോൾ അവൻ അവൻ്റെ വീട്ടിൽ ആ സ്ഥലത്ത് തന്നെയുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കാശ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഡയമണ്ട് ആയിട്ടുണ്ട്. ഫുഡ് അത്യാവശ്യത്തിന് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പം പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. അപ്പം അവൻ ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നേരെയാണ് ലൊക്കേഷൻ കേട്ടോ. ഓക്കെ, നമ്മുടെ വീടിൻ്റെ ഏകദേശം അങ്ങോട്ടൊക്കെയാണെന്നാണ് പറഞ്ഞത്. നമ്മളെ മൊബൈൽ എടുത്ത് നോക്കിയേക്കാം. ഓക്കെ, മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ അവൻ പറഞ്ഞാൽ നേരെ ലൊക്കേഷൻ എന്നൊക്കെയാണ്. ഓക്കെ, കുറേ നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഒരു പട്ടിക്കാട് പോലത്തെ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, ഓ ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ അജിലപ്പൻ്റെ വീട്. ഓക്കെ, എൻ്റെ മോനെ, ഇതാണ് അവൻ പറഞ്ഞ 60 കോടിയുടെ വീട്. ശരി, അത് തന്നെ, അത്രയ്ക്കാന്ന് പറഞ്ഞു തോന്നുന്നു. ഇതിനകത്ത് അവൻ ഉണ്ടെന്നാണ് അവൻ പറഞ്ഞതെന്ന് ചെന്ന് നോക്കട്ടെ. ആ, ഇതാണ് നമ്മുടെ അജിലപ്പൻ. ഹലോ ഹലോ. അപ്പൊ നമ്മൾ ഈ വീട് വാങ്ങിച്ചത് എങ്ങനെ? ഇതിന് എത്ര റൂമൊക്കെ അടിപൊളിയാണോ? റൂമൊക്കെ അടിപൊളിയാ. പിന്നെ TV ഇല്ല അല്ലേ? TV ഇല്ല. പിന്നെ AC നമ്മളൊക്കെ പിടിപ്പിക്കണോ? ഇനി AC ഒക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ, സെറ്റ് ചെയ്ത് വെച്ചേ. അപ്പൊ എത്ര കോടിയാന്ന്? 63 കോടി. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ 64 ഡയമണ്ട് കൊടുക്കുവാണ്. ഓക്കെ, എടുത്തെടുത്തോ. അവന് കാശ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇവിടെ നിൽക്കണേ? ഓക്കെ, അവന് ഇവിടെ നിൽക്കണം. അപ്പൊ നമ്മൾ വീടൊക്കെ പോയി കാണാം. ഓക്കെ, അയ്യോ, അവൻ തന്നെ ഇവിടെ കണ്ടു കയറി. അപ്പൊ അത് ബാത്റൂം ആണ്, നമുക്ക് സെറ്റാക്കാം. അപ്പൊ ഈ റൂമിലാണ് അവൻ കിടക്കാൻ പോണേ. ഇവിടെ ബെഡൊക്കെ അവന് സെറ്റാക്കി കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മള് ഇതാണ് നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ അജിലപ്പൻ. ഇവന് ഇനി അടുത്ത ദിവസമൊക്കെ നമ്മുടെ അടുത്തുണ്ടാവും. ഓക്കെ, നമ്മളവന് പേരൊക്കെ സെറ്റാക്കാം. ഓക്കെ, ഇതാണപ്പോൾ നമ്മുടെ ബെഡ്റൂം. അവൻ സെറ്റ് അടിപൊളിയാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ആയിട്ട് AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ AC എന്നൊക്കെ പറയുന്നത്. കണ്ടോ, സീനല്ലേ. ഓക്കെ, അല്ലടാ അവനെ. ഓക്കെ, നല്ല AC. ഓക്കെ, നീ പരിചയപ്പെടുത്തിക്കാരേ. ഹലോ, ഞാൻ അജിലാണ്. ഓക്കെ, ഇത് എൻ്റെ വീടാണ്. ഓക്കെ, ഇത് നമ്മൾ 63 കോടി രൂപ വരും. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് അശിജിത്തിന് ഞാൻ കൊടുക്കുവാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ റൂം. പിന്നെ അപ്പുറത്ത് ഒരു റൂം കൂടി ഉണ്ട്. ഇതാണ് വേറൊരു റൂമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ TV ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ഹാൾ എങ്ങനെയായാലും സെറ്റാക്കി വെക്കും. ഇവൻ TV ഒന്നും ഉപയോഗിക്കാറില്ല. ഇവ ഉള്ളി ലാപ്പ് അല്ലടാ. ഗെയിമിംഗ് സെറ്റപ്പ് ഒക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം റൂമിൽ. ഒരു റൂമിലുണ്ട് ചെറിയ സെറ്റപ്പ് ഒക്കെ. വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല, ചെറിയ സെറ്റപ്പ്. ആ റൂമിലായിരിക്കും, ആ വലിയ റൂമിൽ അല്ലേ. ഓക്കെ ഓക്കെ, സെറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം എല്ലാം ഉണ്ട്. എന്ത് വേണാളാവേ? അത് കഴിയിട്ട് കുറച്ച് നാളായോക്കെ. ഓക്കെ, ഇത് പിന്നെ ഷവർ ഉണ്ട് അല്ലടാ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് വീടെന്ന് പറയുന്ന സെറ്റ് വീടൊക്കെ ആണ് കേട്ടോ. അവിടെ ഇവിടെ നല്ലൊരു വ്യൂ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നല്ല വിലയാണ്. അവൻ വില കുറച്ച് നമുക്ക് തന്നെയാണ്, നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ വീട് ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. നിനക്ക് എന്തെങ്കിലും പറയാൻ പറഞ്ഞു? എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയാനില്ല. ശരി, നല്ലവർക്കും. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ 70 കോടിയുടെ വീട് 63 കോടിക്ക് മുന്നേ വാങ്ങിച്ചേക്കാണ്. അപ്പൊ ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ വീടാണ്. ഇപ്പം അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ മൈൻക്രാഫ്റ്റിന്റെ സൂപ്പർ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും പറഞ്ഞായിരിക്കും. ഓക്കെ, അപ്പത്തേനും ഇവന്റെ ലുക്കൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. ഇപ്പൊ ഇവൻ ദുബായിന്ന് വന്നാണ്, അതുകൊണ്ടാണ് ഈ ഷെയ്ക്കിന്റെ ഒക്കെ ഒരു ഷേപ്പ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.